നിങ്ങളുടെ ഫീഡ്ബാക്ക് രേഖപ്പെടുത്താം കമൻറ്റ് ബോക്സിൽ. നിങ്ങൾക്കറിയാൻ താല്പര്യമുള്ള വിഷയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങൾ ആ വിഷയങ്ങൾ വെച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഒരാൾ ടൈം ട്രാവൽ ചെയ്ത് 2042 ജീവിച്ചിരിക്കുന്ന അയാളെ തന്നെ കണ്ടുമുട്ടിയെന്ന് വാദിക്കുകയും ശരീരത്തിലുള്ള അടയാളങ്ങൾ സഹിതം കാണിക്കുകയും ചെയ്തതായുള്ള ഒരു റിപ്പോർട്ട് ലോകത്താകമാനം ഒരിക്കൽ ചർച്ചയാക്കപ്പെട്ടതാണ്. ഒരുപക്ഷെ മാധ്യമശ്രദ്ധ കിട്ടുവാൻ വേണ്ടി ചെയ്തതാവാം. ടെക്നോളജി വളരെയധികം വികസിച്ചിരിക്കുന്ന ഈ കാലത്ത് ഇതല്ല ഇതിനപ്പുറവും ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കും. എന്നിരുന്നാലും നമ്മളൊക്കെ ടൈം ട്രാവലിൽ ഒരു പരിധിവരെ വിശ്വസിക്കുന്നവരായിരിക്കാം. എന്താണ് ടൈം ട്രാവലിംഗ്? ഐൻസ്റ്റീൻ പോലും സാക്ഷ്യപ്പെടുത്തിയ ടൈം ട്രാവലിംഗ് യഥാർത്ഥമാണോ? യഥാർത്ഥമാണെങ്കിൽ തന്നെ നമുക്ക് ടൈം ട്രാവൽ ചെയ്യാൻ സാധിക്കുമോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ടൈം ട്രാവലിങ്ങിനെ കുറിച്ച് നമ്മുടെ മനസ്സിലുണ്ട്. അത്ര എളുപ്പം മനസ്സിലാക്കാവുന്ന ഒന്നല്ല ടൈം ട്രാവലിംഗ്. ഭൗതികശാസ്ത്രം അരച്ച് കലക്കി കുടിച്ചവർക്ക് പോലും പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റാത്തതും അതേസമയം തള്ളിക്കളയാൻ പറ്റാത്തതുമായ ഒന്നാണ് ടൈം ട്രാവലിംഗ്. എന്നാൽ ഈ വീഡിയോ മുഴുവൻ കാണുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് കുറേയേറെ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഉറപ്പു തരാം. ഈ നിമിഷം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഫ്യൂച്ചറും മറ്റൊരു ഡയമെൻഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ടൈം ട്രാവലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പാസ്റ്റും കഴിഞ്ഞു പോയിട്ടില്ല, പാസ്റ്റിലും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മുന്നേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് താനും. അതായത് പ്രഥമ ദൃഷ്ടിയാൽ നമ്മൾ മുന്നേക്ക് നടക്കുകയാണ്, പക്ഷേ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും കഴിഞ്ഞു പോയ സ്റ്റെപ്പിൻ്റെ കൂടെ തന്നെ നമ്മുടെ ശരീരവും മനസ്സും അവിടെ തന്നെ നിൽക്കുകയാണ്. വീണ്ടും പുതിയൊരു സ്റ്റെപ്പ് വെച്ചപ്പോൾ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഇട്ടിരിക്കുന്ന തുണിയുടേത് പോലും പുതിയൊരു പതിപ്പ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത് എന്ന് വേണം കരുതാൻ. പക്ഷേ ഇതുപോലെയുള്ള ഓരോ കഴിഞ്ഞുപോയ പതിപ്പിൻ്റെയും മുന്നേ പോകുന്ന പതിപ്പിൻ്റെയും യാഥാർത്ഥ്യമാണ് നിലവിലെ നമ്മൾ. കുറച്ചുകൂടി വ്യക്തമാക്കാം. ലോകം കണ്ട ഏറ്റവും മഹാനായ ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ 1905 ടൈം ട്രാവൽ എന്ന സിദ്ധാന്തത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പ്രകാശത്തിൻ്റെ വേഗതക്കടുത്ത് സഞ്ചരിക്കാനായാൽ, അതായത് സെക്കൻഡിൽ 300,000 കിലോമീറ്റർ വേഗതയിൽ സമയം നമ്മളുടെ കൈപ്പിടിയൊതുങ്ങും. ഈ വേഗതയിൽ പ്രപഞ്ചത്തിൽ എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്ക് സഞ്ചരിച്ചാൽ തിരിച്ച് നമ്മൾ എയിലെത്തുമ്പോഴേക്കും 1000,000,000 വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഏതാനും മിനിറ്റുകൾ മറ്റൊരിടത്ത് 1000,000,000 വർഷങ്ങളായിരിക്കും. കുറച്ചുകൂടെ വ്യക്തമാക്കിയാൽ, ഒരു സഞ്ചരിക്കുന്ന വസ്തു പ്രകാശത്തിൻ്റെ വേഗത്തിനൊപ്പം എത്തുന്തോറും സമയം ചെറുതായി വരും. പ്രകാശത്തിൻ്റെ ഒപ്പം വേഗതയിൽ നമ്മൾ സമയത്തിനൊപ്പം സഞ്ചരിക്കും. ഇനി പ്രകാശവേഗത മറികടക്കാനായാൽ നമ്മൾ ചെല്ലുന്നത് ഭാവിയിലേക്കാണ്. സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ 'എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം' എന്ന പുസ്തകത്തിൽ ആപേക്ഷികമായി പെരുമാറുന്ന സമയത്തിനെപ്പറ്റി കൂടുതൽ ലളിതമായി വിശദീകരിച്ചിട്ടുണ്ട്. ദൂരങ്ങളെ കൈപ്പിടിയിലൊതുക്കാൻ ഐൻസ്റ്റീൻ തന്നെ ഹൈപ്പർ സ്പേസിൽ ഒരു വഴിയുണ്ട് എന്ന് പറയുകയുണ്ടായി. വേം ഹോൾ എന്ന തിയറി പ്രകാരം സമയത്തെയും സ്ഥലത്തെയും ബെൻഡ് ചെയ്യിപ്പിച്ച് പ്രപഞ്ചത്തിൻ്റെ മറ്റൊരു കോണിൽ സ്മരണമാത്രയിൽ എത്താനാകും എന്നതാണത്. ഇതൊരു ഹൈപ്പോത്തിസിസായി നിലനിൽക്കുകയാണ് ഇപ്പോഴും. തെളിയിക്കപ്പെടാത്ത സത്യമെന്നാണ് ഹൈപ്പോത്തിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്, വൈ, സെഡ് കൂടാതെ നാലാമത്തെ ഡയമെൻഷനാണ് സമയം. 5ഉം 6ഉം ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷനുകളിലൂടെ ബോക്സ് ഇൻസൈഡ് എ ബോക്സ് എന്ന വിശദീകരണമൊക്കെ ഇതിന് പറയുന്നുണ്ട്. ഹൈപ്പർ ഡയമെൻഷനുകൾ വരുമ്പോൾ നമ്മൾ സാധാരണക്കാർ ചുറ്റിപ്പോകും. ഈ തിയറിയും അത്തരമൊരു ഹൈപ്പർ ഡയമെൻഷനിലുള്ള പ്രപഞ്ചത്തെ പറ്റിയാണ് പറയുന്നത്. അല്ലെങ്കിൽ ഐൻസ്റ്റീനൊക്കെ പോലെ തലച്ചോറിൻ്റെ 20% ഉപയോഗപ്പെടുത്തിയ മനുഷ്യനായിരിക്കണം. നിലവിലുള്ള ഏറ്റവും കൂടിയ വേഗതയിൽ സഞ്ചരിച്ചാൽ പോലും ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള നക്ഷത്രത്തിൽ എത്തണമെങ്കിൽ 70,000 വർഷങ്ങളെങ്കിലും എടുക്കും. സ്പേസിന് 3 ഡയമെൻഷൻസ് ഉണ്ട് എന്ന് നമുക്കറിയാം. ഒരു വസ്തുവിൻ്റെ ത്രിമാനതലം എന്നതാണത്. ലളിതമായി മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ നീളം, വീതി, ഉയരം എന്ന് പറയാം. ഒരു ഇവൻ്റ് പൂർണ്ണമായും വ്യക്തമാക്കണമെങ്കിൽ സ്പേസ് മാത്രം പോരാ. അതായത് നീളവും വീതിയും ഉയരവും മാത്രം പറഞ്ഞാൽ പോരാ, അത് എപ്പോൾ നടന്നു എന്നും പറയണം. ഈ സമയമാണ് 4ാമത്തെ ഡയമെൻഷൻ. 5ാമത് ഒരു ഡയമെൻഷൻ ഉണ്ടെങ്കിൽ അതെന്താകുമെന്ന് നമുക്കിപ്പോൾ തീർച്ചയില്ല. അത് സ്പേസിൻ്റെ ഒരു എക്സ്ട്രാ ഡയമെൻഷൻ ആകാം. പറഞ്ഞു വന്നത് സ്പേസിന് 3ലധികം ഡയമെൻഷൻ ഉണ്ടാകാം.
അഡീഷണൽ ഡയമെൻഷൻസ് തീരെ ചെറുതായതുകൊണ്ട് നമുക്ക് കാണാനോ അനുഭവിക്കാനോ പറ്റുന്നില്ല എന്നതാകാം കാരണം. ഉദാഹരണത്തിന്, ഒരു ഷീറ്റ് പേപ്പർ യഥാർത്ഥത്തിൽ ഒരു ത്രിമാന വസ്തുവാണ്. പക്ഷേ അതിൻ്റെ കട്ടി തീരെ കുറവായതുകൊണ്ട് അതിനെ ഒരു ദ്വിമാന വസ്തു ആയാണ് നമ്മൾ സാധാരണ കാണാറ്. നീളവും വീതിയും മാത്രമേ നമുക്ക് ദൃശ്യമാകൂ, ഉയരം ദൃശ്യമാകുന്നില്ല. ഫിസിക്സിൽ മൾട്ടി ഡയമെൻഷൻ തിയറികളുടെ പ്രാധാന്യം വരുന്നത് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴാണ്. ബിഗ് ബാങ് തിയറി തന്നെ ഒരു ഉദാഹരണമാണ്. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഏറ്റവും തൃപ്തികരമായ വിശദീകരണം നൽകുന്ന സിദ്ധാന്തമാണ് ബിഗ് ബാങ് തിയറി. ബിഗ് ബാങ് നടക്കുന്ന സമയത്ത് പ്രപഞ്ചം ഒരു ചെറിയ ബിന്ദുവിലേക്ക് ചുരുങ്ങിയിരിക്കുകയായിരുന്നു അത്രേ. 13 ബില്യൺ പ്രകാശവർഷം വലിപ്പമുള്ളതാണ് ഇപ്പോഴത്തെ നമുക്കറിയാവുന്ന പ്രപഞ്ചം എന്നോർക്കണം. ഫിസിക്സിനെ നിർണയിക്കുന്ന പ്രധാനപ്പെട്ട 2 തത്വങ്ങളുണ്ട്. ഐൻസ്റ്റീൻ്റെ പൊതു ആപേക്ഷിക സിദ്ധാന്തം, മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി. ഇത് രണ്ടുമാണവ. ഗുരുത്വാകർഷണത്തെയും അതുമായി ബന്ധപ്പെട്ട പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനെയുമെല്ലാം വിശദീകരിക്കുന്നതാണ് ആപേക്ഷിക സിദ്ധാന്തം. വളരെ സൂക്ഷ്മമായ വസ്തുക്കളുടെ പ്രതിഭാസങ്ങളെ വിശദീകരിക്കുന്ന സിദ്ധാന്തമാണ് ക്വാണ്ടം തിയറി. പ്രപഞ്ചം ഒരു ബിന്ദുവായിരിക്കുന്ന സമയത്ത് ഗ്രാവിറ്റി അനന്തമായിരിക്കും. ഗ്രാവിറ്റി വളരെ വളരെ കൂടുതലായിരിക്കും എന്നർത്ഥം. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തെ വിശദീകരിക്കണമെങ്കിൽ ഗ്രാവിറ്റി തീർച്ചയായും പരിഗണിക്കണം. അതേസമയം അതൊരു സൂക്ഷ്മ കണികയാണ്. അതുകൊണ്ട് തന്നെ അതിനെ വിശദീകരിക്കാൻ ക്വാണ്ടം തിയറിയും വേണം. പക്ഷേ ഗ്രാവിറ്റിയും ക്വാണ്ടം തിയറിയും യോജിപ്പിക്കാനുള്ള ശ്രമങ്ങളൊന്നും തന്നെ ഇതുവരെ പൂർണ്ണമായി ഫലം കണ്ടിട്ടില്ല. അത്തരം തിയറികൾ, ഉദാഹരണത്തിന് സ്ട്രിംഗ് തിയറി, പലതും ഹയർ ഡയമെൻഷനുകളുടെ നിലനിൽപ്പ് പ്രവചിക്കുന്നുമുണ്ട്. ഇത്തരം ഹയർ ഡയമെൻഷൻസിൽ ടൈം ട്രാവൽ സാധ്യമാകുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതായത് കാലത്തിലൂടെ മുന്നോട്ടും പിന്നോട്ടും നമുക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്ന്. ടൈം ട്രാവലിങ്ങിനെ കുറിച്ച് ഇനിയുമേറെ വിശദീകരിക്കാനുണ്ട്. ഈ വീഡിയോയുടെ 2 ഭാഗത്തിൽ ബാക്കി കാര്യങ്ങൾ കൂടി വിശദീകരിക്കാൻ ശ്രമിക്കുന്നതാണ്.